മാങ്ങയുടെയൊക്കെ സീസൺ അല്ലാത്ത സമയത്ത് നമുക്കൊരു അച്ചാറൊക്കെ കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ഗ്രീൻ ആപ്പിൾ വെച്ചിട്ടുള്ള ഒരു അടിപൊളി അച്ചാറാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, അച്ചാറൊക്കെ ഇടുമ്പോൾ നമ്മളെപ്പോഴും സ്റ്റീലിൻ്റെ പാത്രമോ അല്ലെങ്കിൽ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയുള്ള പാത്രത്തിൽ അച്ചാറിട്ടിട്ട് ഇതുപോലൊക്കെയുള്ള ചില്ല് കുപ്പിയിൽ നമ്മൾ അച്ചാറ് സൂക്ഷിക്കാനും ശ്രദ്ധിക്കണം. ഇത് രണ്ടും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറ് നമുക്ക് കൂട്ടുന്നതിനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പം നമുക്ക് ഇങ്ങനൊരു അടിപൊളി അച്ചാറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഗ്രീൻ ആപ്പിൾ അച്ചാർ ഇടാനായിട്ട് ഇതാ ഇതുപോലൊക്കെ ഞാൻ 5 ആപ്പിൾ ഇതുപോലൊക്കെ ഗ്രീൻ ആപ്പിൾ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10-20 നമ്മുടെ എന്താ ഗാർലിക്, അതായത് വെളുത്തുള്ളി. ഇത് തിരിച്ച് വലിയ വെളുത്തുള്ളിയാണ്, വലിയ ഗ്രാണം ഇല്ലാത്ത ആയതുകൊണ്ടാണ് ഇത്ര എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് നാടനിഞ്ചിയാണ്, നാടനിഞ്ചി ആയതുകൊണ്ട് അത് ഇത്തിരി കുറച്ച് എടുത്തിട്ടുള്ളൂ, ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നമ്മുടെ എരിവ് അനുസരിച്ചിട്ടുള്ള ഒരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. ഇനി ഇതെല്ലാം ഒന്ന് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. ഞാൻ ഈ ആപ്പിൾ കുറേ നേരം വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിരിക്കുകയാണ്. കഴുകിയെടുത്ത് നല്ലതായിട്ട് തുടച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനി നമ്മൾ ആ തൊലിയോട് കൂടി തന്നെ വേണം കട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇത് വേഗം അങ്ങ് അളിഞ്ഞു പോകും. നമ്മൾ ആ ഒരു അച്ചാറിടുന്നുണ്ടെങ്കിൽ അങ്ങ് വെന്ത് പോവും. അപ്പം അതിന് അങ്ങനെ ആകാതിരിക്കാൻ നമ്മളിത് നമ്മുടെ ഈ തൊലിയോട് കൂടി, അതായത് തൊലിക്ക് നല്ല കട്ടിയുണ്ടല്ലോ, അപ്പോൾ തൊലിയോട് കൂടി വേണം നമുക്ക് ഈ ഗ്രീൻ ആപ്പിൾ അങ്ങ് കട്ട് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ മാങ്ങയൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ എടുക്കണം. അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് വരട്ടെ. ഗ്രീൻ ആപ്പിൾ പിക്കിളിനുള്ളതെല്ലാം ഞാനിവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു മസാല ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ബൗളിലോട്ട് ഞാൻ നേരത്തെ തന്നെ എല്ലാ സാധനവും റെഡിയാക്കി വെക്കുകയാണ്. കാരണം നമ്മൾ അച്ചാർ ഇടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് എടുക്കാനൊന്നും പോയി കഴിഞ്ഞാൽ എല്ലാവിടെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇതാ ഇതുപോലൊക്കൊരു ബൗളിലോട്ട് ഇതാ നമുക്ക് ആവശ്യത്തിനുള്ള എരിവിനുള്ള മുളക് പൊടി, ഞാനിപ്പം കാശ്മീരി ചില്ലി പൗഡറാണ് എടുക്കുന്നത്, ഞാനൊരു 3 ടേബിൾ സ്പൂണോളം എടുക്കുന്നുണ്ട്. അടുത്ത നമുക്കിതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒന്നിട്ട് കൊടുക്കാം. അടുത്ത നമുക്കിതിലേക്ക് വേണ്ടത് കായപ്പൊടിയാണ്. അത് ഞാൻ ഏകദേശം 1/4 ടീസ്പൂണോളം എടുക്കുന്നുണ്ട്. കായപ്പൊടിയുടെ ഒക്കെ മണം നല്ലതാണ്, ഇതിനകത്ത് നമ്മുടെ പിക്കിളിനകത്തൊക്കെ കായപ്പൊടിയുടെ മണം കൂടി നിൽക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ ഇത്ര എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത് നമ്മുടെ അച്ചാറുണ്ടാക്കാൻ വേണ്ടി ഇതാ ഇതുപോലൊക്കെ ഒരു ചീനച്ചട്ടി ഞാൻ അടപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഈ അലൂമിനിയത്തിൻ്റെ പാത്രം എടുക്കാതിരിക്കുക, സ്റ്റീലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ നല്ലെണ്ണ ഉണ്ടല്ലോ, നല്ലെണ്ണ ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ എനിക്ക് എൻ്റെ നല്ലെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലും ഒഴിച്ചതേ ഉള്ളൂ. നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ലെണ്ണ തന്നെ ഒഴിക്കുക. പിന്നെ വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷേ അത് കൂടുതൽ നാള് സ്റ്റോക്ക് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കും, അതിന് പകരം സൺഫ്ലവർ ഓയിൽ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുകും ഇട്ട് കൊടുക്കണം. നമ്മുടെ മുഴുവൻ ഉലുവ ഉണ്ടല്ലോ, അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. കടുകും ഉലുവ എല്ലാം പൊട്ടി വരുന്ന നേരം നമുക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഓരോ ഐറ്റംസും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതായത് നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്താൽ എല്ലാം നല്ലതായിട്ട് വാടി ഇതായി ഒരു പരുവാകുമ്പോൾ നമുക്ക് തീ നന്നേ കുറച്ച് വെച്ചതിന് ശേഷം വേണം നമ്മുടെ പൊടികൾ, അതായത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്നില്ലേ ആ പൊടികൾ മൊത്തമായിട്ട് ഇതിനകത്തോട്ട് നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം. ഈ പൊടി ഒരിക്കലും കരിയാൻ പാടില്ല, കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറിന് വേറൊരു ടേസ്റ്റായി പോവും. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് നോക്കിയിട്ട് ഇപ്പോൾ 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഗ്രീൻ ആപ്പിളിനകത്തോട്ട് ചേർക്കാം. അപ്പം ഞാൻ ഇതുപോലൊക്കെ എല്ലാം ഇളക്കി പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കണം. 1/2 കപ്പോളം വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മുടെ ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കുക. ഉപ്പൂടെ മാത്രം ഇട്ട് കൊടുത്താൽ മതിയാകും, എരിവൊക്കെ കറക്റ്റാകും. ഇപ്പോൾ കണ്ടല്ലോ, കണ്ണടച്ച് ഉറക്കുന്നതിന് മുമ്പ് നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
Please like, share and subscribe. Bye.